ഈയൊരു പ്ലേ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഒരു വലിയ പ്രമുഖം പണിത വണ്ടിയാണ്. സ്ഥിരം ഓടുന്നുണ്ടത് പണി കിട്ടിയത് വണ്ടി കൊണ്ട് കൊടുക്കാം. പൊട്ടലുണ്ട്, പൊട്ടല വേണ്ട. മറ്റൊരു പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് വീണ്ടും ഒരു പണി കിട്ടി. അപ്പം ഇതിന് മുമ്പേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രമുഖനായ ഒരു മെക്കാനിക്ക് ഇത് പണിതതിന് ശേഷം കിട്ടിയ പണികളാണ്. അപ്പോൾ ആ പ്രമുഖനായ മെക്കാനിക്ക് നമ്മുടെ വണ്ടി പണിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ അനുഭവവും വണ്ടിക്ക് പറ്റിയ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് മേടി കൊടുക്കുന്നത് കണ്ടു നോക്കുക. കാരണം എന്ന് വെച്ചാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറിത്തിങ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കുക മിസ്സാക്കാതെ. പിന്നെ ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിൽ ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. കാരണം ഇതുവരെ അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ആകുന്നില്ല. കാരണം വെച്ചാൽ ഫസ്റ്റിൽ നിന്ന് നേരെ തേർഡിലോട്ടും പിന്നെ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗിയർ കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ട്രാഫിക്കിലൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ കാറ്റടിച്ച് വീണാ വീടും എന്നൊരു അവസ്ഥയിലാണ് ഇപ്പം ഗിയറിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പ്രോബ്ലം രൂക്ഷമാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ പണിയുന്ന നമ്മൾ അനിലേട്ടനാണ്. അനിലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബുള്ളറ്റ് മെക്കാനിക്കാണ്, നമ്മുടെ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ അനിലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ അതുകൂടാതെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാലും പുള്ളി വ്യക്തമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കി തരും. പിന്നെ ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ആയിട്ട് വരാറില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ മലയാളികൾക്ക് ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ്ഡായിട്ടുള്ള ഒരു മെക്കാനിക്ക് ബുള്ളറ്റ് പണിതാൽ മാത്രമേ ക്ലിയർ ആകൂ എന്നൊക്കെയുള്ള കുറേ ധാരണകളുണ്ട്. അതൊന്നും അത്ര ശരിയാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് താല്പര്യവും ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളും വളരെ എന്താ മികച്ചതായിട്ട് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ട് ടെക്നീഷ്യൻസും ഉണ്ട്. അപ്പം നമ്മൾ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി പണിതു എന്ന് പറഞ്ഞ് അത് കേട്ടോണ്ട് നമ്മൾ നേരെ അവിടെ കൊണ്ട് കൊടുക്കാൻ പാടുള്ളൊരു കാരണവശാലും. അപ്പം ഒരാൾ നമ്മുടെ ഫ്രണ്ട് വണ്ടി പണിതെന്ന് വെച്ചാൽ ആ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ആ ആളുടെ എക്സ്പീരിയൻസ് ഉടന്ന് ചോദിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക വണ്ടി. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ നമ്മുടെ ഗിയർ സ്ലിപ്പിംഗ് കൂടാതെ നമ്മുടെ ഗിയർ ലിവറിന് നല്ല പ്ലേ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പ്ലേ ഒന്ന് കാണിച്ചറി ഇപ്പം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ ഒരു പ്ലേ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കും സാധാരണ പഴയ ബുള്ളറ്റ് വീട്ടിൽ ഉണ്ടല്ലോ എന്നാണ്. ഈ വണ്ടി പണിത് കഴിഞ്ഞിട്ട് അതായത് ഫുള്ള് എഞ്ചിൻ പണിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5000 kilometers പോലും വണ്ടി ടോട്ടൽ ഓടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഈ ബുഷുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നത്. നല്ല പ്ലേ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചതരാം. അപ്പോൾ നമ്മൾ ദേവി ബുള്ളറ്റ് അനിലേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വന്നേക്കാണ്. അപ്പം അനിലേട്ടൻ കുറച്ച് തിരക്കാണ്, വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. അനിലേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ലിങ്കിന് മേളിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം. ബുള്ളറ്റിൻ്റെ റിലേറ്റഡായ കുറച്ച് വീഡിയോസ് ആണത്. അപ്പോൾ അനിലേട്ടൻ നമ്മുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിലവിൽ തന്നെ ഇപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻറ്റ് വരുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ബുഷ് മാറും. ഇതിനകത്ത് ബുഷും വരും. ഇതിനകത്ത് മറ്റേ റാച്ചറ്റ് ആ സാധനം കൂടെ നമ്മൾ മാറുക. ആ ഇതിനകത്ത് ബുഷ് ഇത് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഈ പ്ലേ മാറി കിട്ടും. ഇതുണ്ട് ഇപ്പോൾ ഈ ഗിയർ ഈ കവറെല്ലാം ഒരയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഓൾറെഡി വാഷർ കിടപ്പുണ്ട്, എന്നിട്ട് ഒരയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പ്ലേ കിടക്കുന്നുണ്ട്, കണ്ടു. പ്ലേ കൂടുതലല്ലേ? ആ പ്ലേ കൂടുതലാണ്, കണ്ടു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ പ്ലേ വരത്തില്ല. ഈ ഇതുണ്ട്, ഈ ബോൾട്ട് സഹിതം ആടത്തില്ല. അതുണ്ട്, ഇപ്പോൾ ബോൾട്ട് സഹിതം അല്ലേ ആടുന്നത്, കണ്ടോ? ഈ ഒരു പ്ലേ നമുക്ക് കുറയുമോ? ഈ പ്ലേയും കുറച്ച് കുറയ്ക്കാം. ഗിയർ ഷാഫ്റ്റ് ഇവിടെ മാറണം, അതുകൂടെ മാറിക്കാം. ഞാൻ അതുകൂടെ മാറണം. ഇത് ഈ വാഷർ അല്ല ഇതിനകത്ത് ഇതേ വരുന്നത്. ഈ വാഷർ അല്ലല്ല, ഇത് നമ്മുടെ ന്യൂട്രൽ ലിവർ ഈ കവറെ തട്ടായിരിക്കാൻ വേണ്ടി ഇടുന്ന വാഷറാണ്. പക്ഷെ അത് ഈ വാഷർ അല്ല, ന്യൂട്രൽ ലിവർ ഈ കവറിൽ ഒരേ ആയിരിക്കാൻ വേണ്ടി. ന്യൂട്രൽ ലിവർ ഇവിടെ വരുമ്പോ ഈ കവറിൽ ഒരേ ആയിരിക്കാൻ വേണ്ടി തള്ളിട്ട് കൊടുക്കുന്നു. അത് ഈ വാഷറേ അല്ല. ഒരു വലിയ പ്രമുഖം പണിത വണ്ടിയാണ്. ഈ പ്ലേ ഉണ്ടല്ലേ, മുമ്പേ കാണിച്ച പ്ലേ. ഈ പ്ലേ ഇതുണ്ട്, ഇത്രയും പ്ലേ വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നോക്കിയേ, ആ ഗ്യാപ്പ് കണ്ടോ? കണ്ടോ ഈ ഗ്യാപ്പ് വരുന്നുണ്ട്, കണ്ടോ?
അല്ലാതെ വേറെ പ്ലേ അത് ഗിയർ വേറെ സംബന്ധമായിട്ടുള്ള പ്ലേ അല്ല ഈ കിഡ്നി ഷാഫ്റ്റും ഗിയർ ഷാഫ്റ്റും തമ്മിലുള്ള പ്ലേ ആണ് ഇത് ഫുൾ എൻജിൻ പണിഞ്ഞ് ഏകദേശം 5000 kilometer അടുത്ത് ഓടിയ വണ്ടിയാണെന്നും കൂടെ നമ്മൾ ആലോചിക്കണം ഇതൊക്കെ മാറ്റി എന്ന് പറഞ്ഞാണ് നമുക്ക് വണ്ടി തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഷാഫ്റ്റും മാറി ഇത് കിക്കർ ഷാഫ്റ്റാണ് കിക്കർ വരുന്ന ഷാഫ്റ്റാണ് ഇതുണ്ട് ഇത് കിക്കർ വരുന്ന ഷാഫ്റ്റാണ് ഈ ഷാഫ്റ്റും പുതിയതിട്ട് ഈ ഷാഫ്റ്റൂടെ മാറാമെങ്കിൽ ഈ പറഞ്ഞ പ്ലേ മാറും അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഗിയർ സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റ് ഇപ്പൊ വന്നേക്കുന്നത് ഇവിടെ ഇവിടാണ് ലോഡ് മൊത്തം വരുന്നത് അപ്പൊ ഇതിന്റെ ഈ ഇത്രയും പ്ലേ വന്ന് ഇതുണ്ട് മാറിയിട്ടില്ല ഇത് മാറിയിട്ടില്ല ഇത് മാറിയിട്ടില്ല ഇല്ല ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് ബുഷ് മാറി ഈ ഷാഫ്റ്റ് മാറി റീസെറ്റ് ചെയ്യും പിന്നെ ഇതിനകത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കും ഈ കിക്കിന്റെ ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലേ കൂടെ മാറ്റണമെങ്കിൽ ഈ സാധനം മാറണം മാറിയതിന്റെ ഒരു വൃത്തി വരുത്തോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും ഫുള്ള് കേറിയിട്ടില്ല കഴിഞ്ഞൊന്നില്ല അതിന്റെ ത്രെഡില്ല ഇത് കഴിഞ്ഞിരിക്കാണ്ടേ അതും ത്രെഡില്ല ഇതുണ്ട് ഇവിടെ കണ്ടോ ഈ സ്റ്റെപ്പ് ഉണ്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണാമോ കണ്ടോ ഇത്രയും ഈ മില്ലിങ്ങിനോട് കഴിഞ്ഞിട്ടല്ലേ കാണോ കാണാം 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 ഇപ്പുറത്തോ അകത്ത് പോയില്ലേ തീർന്നല്ലേ അത്രയും പ്ലേ അതുകൊണ്ടാണ് ഈ സാധനം ഇടുമ്പോ ഇത്രയും പ്ലേ വരുന്നത് ഈ ഒരു പ്ലേ അല്ലേ കണ്ടോ അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് മാറാനായിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ നമുക്ക് മാറേണ്ടതാണ് മാറ്റിയെന്ന് പറഞ്ഞ് നമുക്ക് തന്ന സാധനങ്ങളാണ് എനിക്കൊന്നും അറിയത്തില്ല എന്താണ് ഇത് പുള്ളി ചെയ്തെന്നുള്ളത് പൊട്ടലുണ്ടോ പൊട്ടല്ല കണ്ടോ ഒന്ന് അടി കിട്ടിയോളൂ ചളിഞ്ഞിരിക്കുന്നു പൊട്ടലുണ്ട് ഇതൊക്കെ എന്ത് നോക്കിയിട്ടാ ചെയ്താൽ നമുക്കറിയില്ല അപ്പൊ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഗിയർ ബോക്സിന്റെ കവറാണിത് ഇത് പൊട്ടിപ്പോയതിനു ശേഷമുണ്ട് മുമ്പേ കാണിച്ചല്ലോ ഇത് പൊട്ടലുണ്ട് പണിത വണ്ടിയാണ് എന്ത് കാണിച്ചെന്ന് എനിക്കറിയത്തില്ല നല്ലേട്ടൻ ഇവിടെ മാറിയൊരു കവറാണ് അപ്പം അതിൽ ബുഷൊക്കെ അടിച്ച് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഷൂട്ടാണെങ്കിൽ അത് ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ വേറെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു കവർ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം പെയിൻ്റ് എല്ലാം കളഞ്ഞ് പഫ് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് പാർട്സ് മേടിക്കണ്ടല്ലോ അപ്പം ഇനി അത് പോയി മേടിച്ചുകൊണ്ട് വരാം വല്ലേട്ടൻ പറഞ്ഞ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ മേടിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ആ കവർ ലേത്തിൽ കൊടുക്കണം അപ്പം അതിനിപ്പം ഇന്ന് നടക്കത്തില്ല കവർ ലേത്തിൽ കൊടുത്തിട്ട് നാളെയാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും സ്പെയർ പാർട്സ് നമ്മൾ കൊടുത്തിട്ട് പോവാണ് ലേത്തിൻ്റെ വർക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് നാളെ ഇത് നമുക്ക് റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതെങ്ങനല്ല ഏട്ടാ ഇതിനകത്ത് നമ്മള് സാറിനെ ഗ്രീസ് ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് മേളി കൂടി ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്കുക ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഗ്രീസ് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് കുറച്ച് ഓയിലൂടെ ഒഴിച്ചെങ്കിൽ മിക്സ് ആയിക്കോളും അങ്ങനെ ആയിരിക്കും ഇത് പിന്നെ കുറച്ച് അങ്ങ് കയറട്ടെന്ന് വെച്ചാൽ അല്ലെ പിന്നെ ഒത്തിരി സമയം എടുക്കും മേളിക്ക് ഒഴിക്കാൻ
പാക്കിംഗ് കൂടെ വരുന്നത്. രണ്ട് വർത്തമാനങ്ങൾ പറയാനാണ്. വണ്ടി കൊണ്ട് കൊടുക്കാം പച്ചമഞ്ചേരി. എനിക്ക് 100 ജോലിക്കാരുണ്ടായിരിക്കും, പക്ഷെ ഓരോരുത്തർ അതിനെ കണ്ണെണ്ണ. അതാ പിള്ളേരും എല്ലാം ചെയ്തായിരിക്കാം. ഈ ടൈപ്പ് വാഷറാണ് നമ്മുടെ കുട്ടിലിവറിൻ്റെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് പകരം ഇട്ടിരുന്ന ഒരു വാഷറാണ് ഇതാണ്. ഇത് എന്തിൻ്റെയാണ്? ഇത് നമ്മുടെ പാക്കിങ്ങിൻ്റെ അകത്ത് ഡെൽക്കോയ്ക്കൊക്കെ സെപ്പറേറ്റ് ഓറിജിന് വരെ ഇടുന്ന സാധനമാണ്. ഇതാണ് നമ്മൾ ഇട്ടിരുന്നത്. സാധനം കണ്ടോ? ഇതാണ് അവിടെ വരുന്നത്. ഇതിലാണ് ഈ ഇൻവെർട്ടർ ലിവർ വന്ന് വരുന്നത്. ഉണ്ടോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലിരുന്ന് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ചെറുതായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൂടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗിയറും കാര്യങ്ങളും സ്മൂത്തായി നമ്മൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കി. വളരെ സ്മൂത്താണ്. പിന്നെ നമ്മുടെ ദേവി പുലർക്കേൻ്റെ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഒന്ന് രണ്ട് വീഡിയോ നമ്മളിവിടെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് മേളിൽ കൊടുത്തു കണ്ടു നോക്കുക. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പം ഇത് തന്നെ നമുക്ക് ആ ഒരു കവർ അദ്ദേഹം ഫ്രീ ആയിട്ട് നോക്കും. കാരണം അത് ഏകദേശം 10,000 രൂപ 950 രൂപ റേഞ്ച് വരുന്ന ഒരു കവറാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇരുന്ന ഒരു സ്റ്റോക്കിൽ നിന്ന് എടുത്ത് തന്നതാണ്. അതിൻ്റെ പൈസ മേടിച്ചിട്ടില്ല. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് തന്നു. ഇപ്പം നമ്മൾ 2 ദിവസം ടൈം എടുത്തായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റിലൊക്കെ കൊടുക്കണമായിരുന്നു. ഒരു ദിവസം സമയം എടുത്തു. അത് കഴിഞ്ഞ് ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്നു, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ചേട്ടൻ തന്നു. ഇപ്പം ഏകദേശം ഉച്ച കഴിഞ്ഞു. ഇപ്പം പരിപാടി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷയോടെ ദിസ് ഇസ് വിഷ്ണു സൈനിങ്.